അപ്പൊ ഞങ്ങൾ പോളൂരിലേക്കുള്ള യാത്രയാണ്. ഇപ്പൊ ഞങ്ങളുടെ ടൗണായ മൂന്നുപീടിയെ ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ചെറിയൊരു പണി കൂടി തീർത്തിട്ട് വേണം ഇനി വണ്ടി തിരിക്കാൻ. ഓക്കെ, ഇതാണ് ഞങ്ങളെ മൂന്നുപീടിയ ഫുൾ ടൈം ക്രൗഡ്, തിരക്കിനൊരു കുറവില്ല. ഞങ്ങളപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ വണ്ടി ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി പമ്പിൽ കയറി. എല്ലാവരും നമ്മൾ കൊടൈക്കനാൽ പോണ് കൊടൈക്കനാൽ പോകുന്ന പറയുള്ളു. പക്ഷെ കൊടൈക്കനാലിൽ തന്നെ കൊടൈക്കനാൽ കൂടാണ്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അപ്പോ കഴിയാവുന്ന എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ഇതിലൂടെ കാണിച്ചു തരും. ഓക്കെ, അതിലേക്ക് നമ്മ കേറിയിട്ടുണ്ട്. ഇനി കുതിരാണ്, കുതിരാന്റെ അവിടെ നല്ലൊരു ട്രാഫിക് നമ്മ പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രാഫിക് ഇല്ലാണ്ട് പോവാൻ കഴിഞ്ഞാൽ അതൊരു ബോണസ്. നോക്കെന്തായാലും ഓക്കെ. അപ്പൊ ആ കുതിരാന് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ലൊരു ട്രാഫിക് എന്തായാലും ഇവിടെ കിട്ടും. കാരണം ഡെയിലി ഇവിടെ ആക്സിഡന്റും കാര്യങ്ങളാണല്ലോ. അല്ല വണ്ടിയുടെ ആരോട്ടണ്, അല്ലെങ്കിൽ വണ്ടി അതിൽ പെടുന്നു, പിന്നെ റോഡ് പണി, ഇതൊക്കെ സ്ഥിരമാണല്ലോ. മരിക്കാൻ മുമ്പെങ്കിൽ ഈ സാധനത്തിൽ കൂടെ ഒന്ന് പോകണം തുടങ്ങി. അപ്പൊ ഞങ്ങള് കുതിരാന്റെ ഡ്രൈവർഷൻ എത്തിയിട്ടുണ്ട്, ടൈക്ക് ഡ്രൈവർഷൻ. ഇനി എന്താണാവോ നോക്കട്ടെ. രക്ഷപ്പെട്ട രക്ഷപ്പെട്ട് വർഷം കുറേ പണിതിട്ടുണ്ട്. എന്നാവില്ല ഒന്ന് കാണാൻ പറ്റുക. തുടങ്ങി അപ്പുറം വേഗത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പൊ അധികം ട്രാഫിക് കാണില്ല കുതിരാനില്, കുതിരാനിലെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പൊ ട്രാഫിക്കിന്റെ അധികം ബുദ്ധിമുട്ടില്ല, നമുക്ക് കുതിരാന്റെ ചുരം ഇറങ്ങിട്ടാ. വളരെ അപൂർവമായിട്ട് അങ്ങനെ കിട്ടുള്ളൂ, ചിലപ്പോ ഈ സമയത്തിന്റെ ആയിരിക്കും. ഈ സമയത്തൊക്കെ വണ്ടികൾ കുറവാണല്ലോ. ഞങ്ങൾ ഇറക്കി ഏകദേശം ഒരു 12 മണി 12:30 ആയി. പാലക്കാടൻ മലനിരകൾ കണ്ടു തുടങ്ങി. അപ്പൊ ഞങ്ങൾ പോണ വഴിയിലിതേ കൊല്ലം കൂടെ എത്തിയപ്പോഴേ നല്ല അടിപൊളി സീനറി ആണ് നിർത്തിയത്. മക്കളൊക്കെ ഇതേ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. കെട്ടികളാണെങ്കിൽ ഇതേ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ട ലോങ് വ്യൂ ആണ്. പക്ഷെ ഓഹ് എന്താ രസല്ലേ. വണ്ടി അവിടെ കിടക്കുന്നുണ്ടാ. ഞങ്ങളല്പേ വഴി തെറ്റിയൊന്നൊരു ഡൗട്ട് ഉണ്ടായി. പക്ഷെ വഴി തെറ്റിയാലും തെറ്റിയില്ലെങ്കിലും കിട്ടില്ല സ്ഥലത്ത് തന്നെ കൊണ്ട് എത്തിച്ചത്. ഇതാ രണ്ടെണ്ണം പോണോ ഏ അവിടെ കിട്ടാ. അബു എവിടെ പോണേ? ഹായ്. വണ്ടി എവിടെ? കാ പുലികള്. സമയം ഇപ്പൊ ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. പിന്നെ നമുക്കല്ല ഫുഡ് കഴിച്ചിട്ട് നമ്മളെ യാത്ര തുടങ്ങാം. കാരണേ ഇവിടെ ചിലപ്പോ നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടും. കൊല്ലംകോട് ജംഗ്ഷനല്ലേ, നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ടാവും ഇവിടെ. ഒന്ന് തപ്പി നോക്കട്ടെ. ഓക്കെ,
ഭയങ്കരമായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴ എന്ന് പറയാൻ പറ്റുന്ന ചാറ്റൽ മഴ. ഞങ്ങളൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ടേ. അപ്പൊ ചെറിയ ഹോട്ടൽ ചെറിയൊരു ഹോട്ടൽ തിന്നു. സാമ്പാറുണ്ട്, പപ്പടുണ്ട്. അപ്പൊ ചോറ് വേണ്ടേ? അപ്പൊ നമ്മൾ നേരെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. ഇനി നോക്കട്ടെ പാസിന്റെ കാര്യങ്ങളൊക്കെ. തെങ്ങും തോപ്പുകളുണ്ടാവും നമ്മളെ നാട്ടിലേക്ക് വരുന്ന കരിക്കും ഒക്കെ വരുന്ന സ്ഥലമാണ്. വഴിയിലേ വണ്ടി ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഇട്ടണം ഒരു 5 മിനിറ്റ്. കാറ്റടി പടങ്ങാടാ. എപ്പോഴല്ലേ പോകുമ്പോഴേ നിർത്താൻ പറ്റില്ല. അപ്പൊ ഇവരെല്ലാരും കൂടെ ഉള്ളപ്പോൾ നിർത്താൻ പറ്റുള്ളൂ. ഉടുമ്പൽപേട്ടയ്ക്ക് ഒരു 10 കിലോമീറ്റർ ഇപ്പുറം എത്തിയിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു മഴയുണ്ട്. അപ്പൊ എന്തായാലും കൊടൈക്കനാൽ കേറുമ്പോഴൊരു മഴ കിട്ടാൻ സാധ്യത ഉണ്ട്. കോടമഞ്ഞും നോക്കട്ടെ. അടിപൊളി ക്ലൈമാറ്റ്. അയ്യോ മഞ്ഞ് പ്രതീക്ഷിച്ച നമ്മക്ക് ഇതേ മഴയാണ് കിട്ടണട്ടാ. അങ്ങോട്ട് നോക്കിയേ മഴക്കാരുണ്ടാ. പോണ വഴിക്കാണ് മഴക്കാർ തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കില് കുളിക്കും. നോക്കാം. കോട്ടയൊന്നും എടുത്തിട്ടില്ല. മഴയത്ത് പോയിടുവോ. ചായ പിടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇവിടെ ഭയങ്കര സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പനീർ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി അത് സ്പെഷ്യൽ ഓർഡർ ചെയ്താണ് പനീർ പൊറോട്ട എന്ന് പറഞ്ഞത്. നോക്കട്ടെ. 3 സ്പൂണൊക്കെ തന്നിട്ടുണ്ട്. ഇത് വേണ്ടാന്ന് എനിക്ക് മാത്രം. അതായത് ഈ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ വെജ് കൊത്ത് പൊറോട്ട ബീഫ് പൊറോട്ട ഒക്കെ കഴിക്കാം. അതിന് പകരം ഇതിൽ പനീറുണ്ടല്ലോ. പനീർ നോക്കില്ലടാ. പൊറോട്ട പനീറിൻ്റെ പീസൊക്കെ ഉണ്ട്. നല്ല ചൂടുണ്ട്. പക്കോടെ പറഞ്ഞിട്ട് അതവിടെ പൊലിക്കുന്നുള്ളൂ. അത് ചൂട്ടോടെ കിട്ടും. പിന്നെ അടിപൊളി ഫിൽറ്റർ കോഫി. അബു ഹായ്, ചൂടുണ്ടാ? അപ്പൊ ഞാൻ രണ്ടാമത് പറയുന്നത് ബജി എത്തി. ചൂട്ടോടുള്ള ബജി. അപ്പൊ ഏറ്റവും അടുത്തുന്ന് ആ പനികാലം വന്നാ അടിപൊളി റോപ്പിലെ ആൾക്കാർ പോകാനുള്ള സൗകര്യം. അപ്പൊ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുന്നു. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. മാസ്കും വേണ്ട, ഹെൽമെറ്റും വേണ്ട. മാസ്കും വേണ്ട, ഹെൽമെറ്റും വേണ്ട. അതൊക്കെ ചുരം കയറി തുടങ്ങിട്ടാണ്ടാ. മലകൾ അങ്ങോട്ട് പോയി, ഞങ്ങൾ ഇങ്ങോട്ട് പോണം. ആദ്യത്തെ ഹെയർ പിൻ കഴിഞ്ഞു, അടുത്തേക്ക് വരുന്നു. ചുരം കയറിയത് ഫസ്റ്റ് വ്യൂ പോയിന്റ്. അങ്ങോട്ട് നോക്കി. മലകളും പുഴകളും മഞ്ഞും എല്ലാം ഉണ്ട്. മഴ കിടിലൻ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. അരെ ഏതാണ്ട് ഒരു 5 സമയത്ത് 5:30 ആയിട്ടുണ്ട്. നമുക്ക് നല്ല കോട മഞ്ഞണ. വാട്ടർ ബ്യൂട്ടിഫുൾ കോടമഞ്ഞ്. കാഴ്ച പറയുന്നൊന്നുമില്ല, പക്ഷെ ലൈറ്റ് ആയിട്ടുള്ള കോടയാണ്. അത് നല്ല ഹിൽ സ്റ്റേഷൻ കയറി എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു ഇനി ഒന്ന് 1-2 ഹെയർ പിന്നോട്ട് കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാലെത്തും.
കോടമഞ്ഞിൻ താഴ്വരയിൽ കടമ്പ് പൂക്കുമ്പോൾ നാരങ്ങ നാരങ്ങ. ഇഡിലൻ കോടയാണ് ഫ്രണ്ടില് കേട്ടാ, അടിപൊളി, ഒന്നും കാണുന്നില്ല. വണ്ടിയിൽ ലൈറ്റ് വരുമ്പോൾ അറിയുന്നുള്ളൂ വണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് അന്വേഷിച്ച് ഒരു റൂം ഒക്കെ എടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് വാലി എന്നാണ് ഹോട്ടലിന്റെ പേര്. കുഴപ്പമില്ല, ചെറിയൊരു റേറ്റ് ആണ് കിട്ടിയത്. അപ്പൊ ഞങ്ങൾ റൂമിലേക്ക് ഒന്ന് പോവാം. നല്ല തണുപ്പാണല്ലേ, എനിക്ക് ആ മൂന്നാണ് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ കേറി ഞങ്ങളെ റൂം ഇട്ടാ. എല്ലാരും ഒരാക്കി വെച്ചേക്കാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഫുഡ് ഓർഡർ ചെയ്യണം. ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് മെനു ഒക്കെ തന്നിട്ടുണ്ട്. അതങ്ങനെ ഫുഡൊക്കെ ഒന്ന് ഓർഡർ ചെയ്യട്ടെ. ഓക്കെ, ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ട്. നോക്കട്ടെ, ചപ്പാത്തി. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടാ? ബൂ രസണ്ടാ? ഗുഡ്. ഓ, നല്ല തണുപ്പല്ലേ, കിടൂസ് തണുപ്പ്. ഇപ്പൊ നല്ല ചാറ്റൽ മഴ ഇവിടെ. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷെ മഴ ചാറിക്കൊണ്ടിരിക്കും. അതേരം പുറത്തേക്ക് പോകാം, പുറത്തോണേ ഞങ്ങൾ ക്യാൻസൽ ചെയ്തു. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ദോശ ചട്നി ഇവിടെ നിന്ന് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങി വേറെ ഹോട്ടലിൽ കയറണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ കൊടൈക്കനാൽ വിട്ടു. കൊടൈക്കനാൽ വിട്ടിട്ട് ഒരു 5-6 kilometers ആയി. ഇപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂണ്ടി, മന്നവന്നൂര്, പിന്നെ പോളൂർ ഫാൾസ്, ഇതെല്ലാം കാണാൻ പോകുന്നത്. അപ്പോൾ റോഡ് കുഴപ്പമൊന്നുമില്ല, പൈൻ ഫോറസ്റ്റും ഒക്കെ ആയിട്ടുള്ളൊരു റോഡാണ്. ഇപ്പോഴും ആ ചാറ്റൽ മഴയും കാര്യങ്ങളുണ്ട് കേട്ടോ. ചെറിയ മഴ, പക്ഷെ ഡിസ്റ്റർബ്ഡ് അല്ല. ഇപ്പം അവിടെ എത്തുമ്പോൾ അറിയില്ല എങ്ങനെയാന്ന്. പക്ഷെ നല്ല വ്യൂ ആണ് രണ്ട് സൈഡും കേട്ടോ. കാട്, കാടിൻ്റെ ഇടയിൽ കൂടെ റോഡ്, നല്ല റോഡാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡൊന്നുമില്ല, നല്ല റോഡാണ്.